Hi dears, Stitch and Crafting Day, Pudiri video like Ella Kutarkum Sagadam, Nana online in the end the Banjinil of Angitunda, Apo Idil Orenam, Nanubay Kathana, Ebay Katha Namla Evidi, Etum Gudul share Jain or Alka Kudukamendi, Nanudeshikinunda, Apo either Sadana Namla Patri Bakavanga needle which is either video Sakana, Adin Yanka Chakin at ഞാനൊരു ഡിസൈൻ ഇങ്ങനെ വരച്ചിട്ടിട്ടുണ്ട് ഇതുപോലെ കുറച്ച് ഇറങ്ങി നിൽക്കുന്ന ഡിസൈൻ ആണ് ചെയ്തത് കാരണം ഷോൾ ഇട്ടാലും മറയാതിരിക്കാൻ വേണ്ടിയാണ് ഇതിനെ ഡബിൾ കളർ നൂലാണ് എടുത്തേക്കുന്നത് മൂന്നെണ്ണം വേണം കേട്ടോ ഇതിപ്പോ രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുള്ളൂ മൂന്നെണ്ണം എടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇടയ്ക്ക് മുകളിലോട്ട് തികയാതെ വന്നു അപ്പോൾ ഞാൻ കുറച്ച് ആ കളർ ഡബിൾ കളർ അല്ല ഒരു സിംഗിൾ കളർ നൂലുള്ളതുകൊണ്ട് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ ഇത് നൂല് കൊരുക്കുന്ന ടൂളാണ് നമുക്ക് എങ്ങനെ നൂല് കൊരുക്കുന്നത് ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാണ് കുറച്ചുപേർ വീണ്ടും വീണ്ടും മനസ്സിലായില്ല എന്ന് പറയുന്നുണ്ടാണ് അപ്പോൾ ഇതിന്റെ അറ്റം ദാ ഇതുപോലെ ഒരു സിറിഞ്ച് പോലെയാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ആദ്യം നമുക്ക് ഈ ഹോളിൽ കൂടി ഈ ടൂൾ ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഈ അറ്റത്തെ ഇവിടെ തട്ടി നിൽക്കുക അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് തുറന്നു കൊടുത്തിട്ട് ദാ ഇങ്ങനെ ആക്കി അതിനുശേഷം ഈ അടപ്പ് വെച്ച് അടച്ചു കൊടുക്കുക ഹോൾ കയറ്റിയ ശേഷമേ അപ്പോൾ ഈ ടൂൾ ആ ഹോളിൽ കൂടി ഉണ്ട് കണ്ടോ ഇനി ഇതൊന്ന് ഇങ്ങനെ ഒന്ന് വിടർത്തി വെച്ച ശേഷം നൂല് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക ഇനി താഴോട്ട് വലിച്ചു കൊടുക്കുക കണ്ട അപ്പോൾ നീഡിൽ താഴെ എത്തിയിട്ടുണ്ടേ ഇനി ഇതിൻ്റെ അറ്റത്ത് ഒരു ഹോളുണ്ടെന്ന് പറഞ്ഞില്ലേ എന്നാ ഈ ഹോളിൽ കൂടി കയറ്റണം നൂല് കയറ്റണം അപ്പോൾ ഒന്നുകിൽ നേരത്തെ ചെയ്ത ആ ടൂൾ ഉപയോഗിച്ച് തന്നെ ചെയ്യാം ഇല്ലെങ്കിൽ നമ്മൾ സാധാ സൂചിയിലൊക്കെ കുറക്കും പോലെ കോർത്ത് കൊടുക്കുക ആങ്കർ ത്രെഡ് ഫുള്ളുള്ളത് കൊണ്ട് കുറച്ച് കട്ട് ചെയ്യണം അപ്പോൾ ഒന്ന് നനച്ചു കൊടുത്തിട്ട് കൈ കൊണ്ടൊക്കെ ഒന്ന് ചുരുട്ടിയിട്ട് കയറ്റി കൊടുത്താൽ മതി അല്ലേ ഇനി ഇതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ഇങ്ങനെ നല്ല വശത്ത് വെച്ച് കുത്തുക നല്ല വശത്താണ് നമ്മൾ ഈ ഡിസൈൻ എല്ലാം ചെയ്യുന്നത് കേട്ടോ ഈ അറ്റത്തുള്ള നൂലിനെ അടിയിലോട്ട് കൊണ്ടുവരണം അതാ ഇങ്ങനെ ഒന്ന് വലിക്കുമ്പോൾ ഇത് താഴോട്ട് വരും കണ്ടില്ലേ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം ഇത്ര മതി ഇതിൽ നമ്മൾ കെട്ടിടുന്ന ഒന്നുമില്ല കേട്ടോ ഇപ്പോൾ ഫ്രെയിമിൻ്റെ അറ്റത്തായതുകൊണ്ട് ആ ഫ്ലവർ ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നില്ല പിന്നീട് അത് ചെയ്യുന്ന എങ്ങനെയെന്ന് കാണിക്കുന്നുണ്ടേ ഇതുപോലെ ചെറിയ മൂന്ന് സ്റ്റിച്ചുകൾ അകലം കുറച്ച് ചെയ്ത് കൊടുക്കുവാണേ കണ്ടില്ലേ ഇനി ഒരു ഫ്ലവർ ചെയ്ത് കൊടുക്കാം പഞ്ചിനീഡിൽ കൊണ്ടുള്ള കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ കൂടുതലും നമ്മൾ റോങ് സൈഡിൽ വർക്ക് ചെയ്യുന്നു ഡിസൈൻ നല്ല വശത്ത് വരുന്നു അങ്ങനെയാണ് ഈ ഡിസൈൻ എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മൾ ചെയ്യുന്നത് നല്ല വശത്താണ് ചെയ്യുന്നത് നമ്മളൊരു ഫ്ലവറിന് വേണ്ടി ഒരു വലിയ സ്റ്റിച്ച് ചെയ്യുന്നില്ലേ ആ ലോങ് സ്റ്റിച്ച് കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞു സ്റ്റിച്ചിലോട്ട് പോകുമ്പോൾ ബാക്കിലെ നൂല് ഇളകിപ്പോകാൻ ചാൻസ് ഉണ്ട് അതായത് മുന്നിലത്തെ സ്റ്റിച്ച് ഇളകിപ്പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് പിടിച്ചേക്കുക അതിൻ്റെ അടിയിൽ പിടിച്ചേക്കുക ഫസ്റ്റ് വീഡിയോയിലൊക്കെ ഞാൻ അതെങ്ങനെ കൈകൊണ്ട് പിടിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ഒന്നുകൂടി ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഗിവ് അവേയുടെ കാര്യം പറഞ്ഞു ഏറ്റവും കൂടുതൽ നമ്മുടെ വീഡിയോ ആര് ഷെയർ ചെയ്യുന്നു അവർക്കാണ് ഈ വീഡിയോ അവർക്കാണ് ഈ നീഡിൽ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതായത് നിങ്ങൾ ഒരു കമൻ്റ് ഇടുക ആ കമൻറ്റിന് താഴെ
നിങ്ങൾ ഷെയർ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ വന്ന് എന്തെങ്കിലും കമൻ്റ് ഇടുക, പിന്നെ അതിന് ലൈക്ക് ചെയ്യുകയും ചെയ്യുക. അതായത് മാക്സിമം ലൈക്കും മാക്സിമം കമൻറ്റും കിട്ടുന്ന കമൻറ്റിന്, മനസ്സിലായോ, നിങ്ങളിടുന്ന കമൻറ്റിനെ ഏറ്റവും കൂടുതൽ ലൈക്ക് ചെയ്യുന്ന ലൈക്ക് വേണം. അതുപോലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യുന്ന ആൾ നിങ്ങളുടെ കമൻറ്റിന് താഴെ വന്ന് പേരെഴുതിയിടണം. അങ്ങനെയുള്ള ആൾക്കാർക്കാണ്, അങ്ങനെ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യുന്ന ആളിന് ഈ നീഡിൽ ഞാൻ അയച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ സ്റ്റിച്ച് തന്നെയാണ് ഇനി ചെയ്യുന്നത്. അപ്പോൾ ഇനി അധികം പറഞ്ഞു തരണ്ടാന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നൂല് കുരുങ്ങുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് മുന്നേ ചെയ്ത് സ്റ്റിച്ച് ഇളകി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകുമ്പോൾ നൂല് കുരുങ്ങുന്നത് ശ്രദ്ധിക്കില്ല. അപ്പോൾ ഇളകുമ്പോൾ മനസ്സിലാക്കിയാൽ മതി നൂല് കുരുങ്ങുന്നുണ്ടെന്ന്. അതായത് ആങ്കർ ത്രെഡ് ഫുള്ള് ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ കിടക്കുവാണ്, അപ്പോൾ കുരുങ്ങുന്നുണ്ടെന്ന് മനസ്സിലാക്കി അതിനെ അഴിച്ചു വിട്ടുകൊടുത്താൽ മതിയാവും. പഞ്ച് നീഡിൽ വെച്ച് കുറേ കുറേ ഡിസൈൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ഡിസൈൻ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ. ഇനി ഇത് താഴോട്ട് വരുന്നത് എങ്ങനെയെന്നും കൂടെ കാണിച്ചു തരാം. ഇവിടെ എത്തിയിട്ട് ജസ്റ്റ് ഇങ്ങനെ നമുക്ക് താഴോട്ട് വന്നാൽ മതി. ഒരു ബ്രാഞ്ചിൽ അടുത്ത ബ്രാഞ്ചിലോട്ട് പോകാൻ ജസ്റ്റ് ഇങ്ങ് പെട്ടെന്ന് ഇങ്ങ് പോകാൻ പറ്റും. പിന്നെ ഈ അറ്റത്തുള്ള ഫ്ലവർ ചെയ്യുന്നതും കാണിക്കാം. ഇനി നൂല് ലാസ്റ്റ് നിർത്തുന്നത് എങ്ങനെയെന്നും കൂടെ കാണിച്ചു തരാം. ഇനി ഈ ലാസ്റ്റ് വരുന്ന ഫ്ലവർ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം നമുക്ക്. ആ ബാക്കിൽ കണ്ടില്ലേ, ബാക്കിൽ കൈകൊണ്ട് പിടിക്കുന്ന എങ്ങനെയെന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. അടിവശമെല്ലാം ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ എന്നാൽ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ആ സ്റ്റിച്ചിനെ കണ്ടില്ലേ ഈ വിരൽ കൊണ്ട് ഒന്നിങ്ങനെ പിടിച്ചേക്കാം. ഇനി അടുത്ത സ്റ്റിച്ചിലോട്ട് പോകുമ്പോൾ കണ്ടില്ലേ ഇതിനെ ഇങ്ങനെ ഒന്ന് കൈകൊണ്ട് പിടിക്കുക. ഇപ്പോൾ ഇവിടെ എല്ലാം ഞാൻ അടിയിൽ പിടിക്കുന്നുണ്ട്, എല്ലാ സ്റ്റിച്ചിലും ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ചെറിയ സ്റ്റിച്ച് മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ അങ്ങനെ പിടിക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചെറുതും വലുതും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ പിടിക്കണം എപ്പോഴും. അതായത് ചെറിയ സ്റ്റിച്ചിൽ നിന്ന് വലുതിലോട്ട് പോകുമ്പോൾ ഉറപ്പായിട്ട് നൂലിളകും, അതുപോലെ തന്നെ വലിയ സ്റ്റിച്ചിൽ നിന്ന് തൊട്ടടുത്ത ഒരു ചെറിയ സ്റ്റിച്ച് ഇടുമ്പോഴും നൂലിളകും. അപ്പോൾ അപ്പോഴൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും പിടിച്ചാലേ പറ്റുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഈ നൂല് ഫുള്ളങ്ങ് അഴിച്ചിട്ടിരുന്നാൽ ആങ്കർ ത്രെഡ് ഫുൾ അഴിച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല, ഞാനങ്ങനെ ചെയ്യുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നൂത്ത് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ നിർത്തുന്നതെന്ന് കാണിച്ചു തരാം. ഈ സൂചി തുണിയിൽ കുത്തി വെച്ചിട്ട് തന്നെ ഇതാണ്ട് ഇങ്ങനെ അടിഭാഗത്തെടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക, നൂലിൻ്റെ അറ്റത്തുനിന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. സൂചിയിൽ നൂല് കുറച്ചിരിപ്പുണ്ട്, അതങ്ങനെ ഇരുന്നാൽ നമുക്ക് വീണ്ടും കോർക്കേണ്ട ആവശ്യമില്ലെങ്കിൽ ഒന്നും കൂടി കോർത്ത് കൊടുക്കണം. അപ്പോൾ ഈ അറ്റത്ത് കുറച്ച് നൂലിരിപ്പുണ്ട് കണ്ടോ, ഇതിനെ ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി.
ഇനി ഇവിടെ അടുത്ത ബ്രാഞ്ചിലോട്ട് പോയി നമുക്ക് അടിയിൽ നിന്ന് തുടങ്ങി വരുന്നതാണ് നല്ലത് കേട്ടോ. പിന്നെ ഇവിടെ ഈ ഫ്രെയിം കംപ്ലീറ്റ് ആയി ഇനി അടുത്ത ഫ്രെയിമിൽ വെച്ചാലേ ചെയ്യാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ മുകളിൽ നിന്ന് തുടങ്ങുന്നത്. താഴെ അറ്റത്ത് നമുക്ക് ചെയ്തു വരികയാണെങ്കിൽ നമുക്ക് മുകളിലോട്ട് അങ്ങ് കയറിപ്പോകാൻ പറ്റും. ഇതിപ്പോൾ ഫ്രെയിം കംപ്ലീറ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. തുടങ്ങുന്നത് ഞാൻ ഒന്നും കൂടെ കാണിക്കുകയാണ്. ഇതുപോലെ നിന്നിട്ട് ഇതാ നൂലിങ്ങനെ വലിച്ചു കൊടുക്കുക, കണ്ടില്ലേ. പിന്നെ അതിനെ കൈ കൊണ്ടൊന്നിങ്ങനെ മുകളിലോട്ടാക്കി കൊടുക്കുക. ആവശ്യത്തിന് നീളം മാത്രം മതി. ഇനി കൈ കൊണ്ട് ഒന്നിങ്ങനെ പിടിക്കുക, കണ്ടില്ലേ. ഇനി സൂചിയിൽ നൂല് താഴോട്ടാക്കി കൊടുക്കുകയാണ്. അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ ആസ് യൂഷ്വൽ നേരത്തെ ചെയ്തതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം, സ്റ്റിച്ചിങ് കഴിഞ്ഞു എന്ന് വിചാരിച്ച് പോകാൻ പറ്റത്തില്ല. ഇതിൻ്റെ അടിയിൽ കുറച്ച് ഗ്ലൂ തേച്ച് കൊടുക്കുക. അതായത് ഓരോ സ്റ്റിച്ചിൻ്റെ അടിയിലും കുറച്ച് ഗ്ലൂ തേച്ച് കൊടുക്കുക. ഗ്ലൂ തേക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാടാകരുത്, സ്റ്റിച്ച് ഇളകി പോകരുത്. അത് അത്രയും നമുക്ക് ഉദ്ദേശമുള്ള നൂലിൽ മാത്രം തേച്ച് കൊടുത്താലും മതി. ഇനി നമ്മൾ ഇപ്പോൾ ഫ്ലവറൊക്കെ ചെയ്തില്ലേ, ഫ്ലവറിന് അകത്തോട്ട് ഗ്ലൂ തേച്ചാൽ പ്രശ്നമില്ല. ഈ ലൈനൊക്കെ നമുക്ക് ഒരു ലൈൻ പോലെ ഇങ്ങ് വരച്ചു കൊടുക്കാം. ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ടേ. കാരണം പുറത്തോട്ടായാൽ നമുക്കറിയാമല്ലോ ഗ്ലൂ പറ്റിയാൽ അതിൻ്റെ ഒരു പാടവിടെ കാണും. തോന സ്റ്റിച്ചൊക്കെ ഉള്ളത് നമുക്ക് തോന തേച്ച് കൊടുക്കാൻ പറ്റും. ഇനി ഇത് ഉണങ്ങിയ ശേഷം അടുത്ത ഡിസൈൻ ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും ഇല്ലെങ്കിലും നീഡിൽ വേണമെങ്കിൽ ഷെയർ ചെയ്ത് കൊള്ളാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്ക് ബൈ ബൈ.